വലിയവരോട് കുട്ടികളോട് ഭാര്യമാരോട് ഒക്കെ പെരുമാറേണ്ട രീതി ഈ ബഹുമാനം സ്നേഹം എന്നൊക്കെ പറഞ്ഞാതെ മനസ്സിന് കെട്ടിപ്പൂട്ടി ഇങ്ങനെ കൊണ്ടടക്കാനുള്ളതല്ല ആണോ ബഹുമാനം സ്നേഹം എന്ന് പറഞ്ഞത് ഏതിനുള്ളതല്ല മനസ്സിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി കൊണ്ടടക്കാനുള്ളതല്ല പിന്നെ അതെന്താ അത് പ്രകടിപ്പിക്കാനുള്ളതാ ഉമ്മ ബാപ്പാനെ എപ്പോഴും ബഹുമാനിക്കണം ബാപ്പമ്മാനെ എപ്പോഴും സ്നേഹിക്കണം പ്പാനെ ഉമ്മ ബാപ്പ സ്നേഹിക്കണതും ബാപ്പാനെ ഉമ്മ ബഹുമാനിക്കണതും മക്കളും പേരക്കുട്ടികളും ഇങ്ങനെ കാണണം ആ കുടുംബത്തിന് ബഹുമാനവും ആദരവും ഉണ്ടാവും നമ്മളെ പഴയ വാപ്പാര് എത്ര സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും എൻ്റെ ഒപ്പം എൺപത്തി വയസ്സിലാണ് ഒരു ഭാഗം കുഴഞ്ഞു കിടപ്പായത് ഇപ്പാക്ക് എപ്പ കഞ്ഞോ ചായയോ കൊണ്ടിക്കൊടുത്താലും അപ്പ ചോദിച്ചു മക്കളെ അമ്മാക്കും കൊടുത്തു ചോദിച്ചു ഉമ്മാക്ക് കൊടുത്തോന്ന് ചോദിക്കാതെ ഇപ്പൊ കുടിച്ച ചരിത്രം കറിയും അപ്പൊ കണ്ടെങ്കിൽ അതാണ് മക്കൾക്കും പേരെ കൊടുക്കേണ്ടത് ഞാൻ ഈ ചെറുപ്പക്കാരുത്തി പെൺകുട്ടികളോടൊക്കെ പറയണം ഇങ്ങളൊപ്പ രണ്ടുമാരുണ്ട് ഇത് പിന്നെ കെട്ടിച്ചുകൊടുത്തമ്മി പിന്നെമ്മി അപ്പൊ പെൺകുട്ടികളോട് ഇതാര മക്കളെ ഇതിൻ്റെ അമ്മ ഇതോ ഇത് അമ്മായിമ്മ കയറ്റം കയറാൻ നിൽക്കണ്ട ഇതാരാ ഇത് ഇവിടുത്തെ അമ്മ മറ്റേതോ അത് അവിടുത്തെ എത്ര സുഖം ഉണ്ടാവും ഇത് ഇവിടുത്തമ്മ ഇത് അവിടുത്തമ്മ അങ്ങനെയാ പറഞ്ഞു ശീലിക്കേണ്ടത് ഏഹ് അങ്ങനെയാണ് പറഞ്ഞ് ശീലിക്കേണ്ടത് പിന്നെ അമ്മായി പറഞ്ഞോട്ടെ ഞമ്മളിങ്ങനെ കയറ്റം കയറാൻ നിൽക്കണ് ഇത് ഇവിടുത്തെപ്പ ഇത് അവിടുത്തപ്പ അല്ലേ ഇങ്ങെന്ത് സുഖേണ്ടത് കേക്കാൻ തന്നെ അങ്ങനെയാ പറഞ്ഞു ശീലിക്കേണ്ടത് അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കേണ്ടത് ഉമ്മാരെ സോപ്പിടാൻ എത്ര ഉറപ്പുണ്ട് രണ്ടു എന്ന് വിളിച്ചാൽ മതി ഏത് ഏതും കേൾപ്പിടും രണ്ടു എന്ന് വിളിച്ചതാ ഞാൻ കുട്ടികൾക്കൊക്കെ പറഞ്ഞരാം എങ്ങനെ രണ്ടു വട്ടമ്മന്ന് വിളിക്കാറ് നിങ്ങൾ ചായ പിടിച്ചല്ല മങ്ങൾ ചോറ് അയച്ചമ്മ മങ്ങൾ കുളിച്ചു തന്നോളി അമ്മ രണ്ടു എന്ന് വിളിച്ചാൽ മതി എല്ലാ അമ്മായിമാരും പാകാവും അതിന് ഇന്നാളൊരു വല്യമ്മർണ്ണോട് കുട്ടി അഞ്ച എന്ന് വിളിച്ചു കിട്ടിയാൽ മതി ബഹുമാനം സ്നേഹം എന്നൊക്കെ പറഞ്ഞത് മനസ്സിൽ കൊണ്ടടക്കാനുള്ളതല്ല ഒരു ഭാര്യക്ക് ഭർത്താവിനോട് ബഹുമാനമുണ്ടെങ്കിൽ ആ ബഹുമാനം കാണിക്കണം ഒരു ഭാര്യയോട് ഭർത്താവിന് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം കാണിക്കണം ആ അങ്ങനെയാണല്ലോ അതിന്റെ സംഗതി നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ നല്ല സ്നേഹത്തോടു കൂടെ പെണ്ണുങ്ങളെ വിളിച്ചാണെങ്കിൽ കുഞ്ഞേന്ന് വിളിച്ചാൽ മതി നിങ്ങൾ അവനാന്റെ പെണ്ണുങ്ങളെ വിളിച്ചു നോക്കണ്ടേ അല്ല പ്രായ ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഒരുക്കാര എനിക്ക് പ്രായമായിട്ടില്ല അങ്ങനെയൊക്കെയുള്ളൊരു സന്തോഷം ആ വിളിയിലുണ്ടല്ലോ കുഞ്ഞേ എന്ന് വിളിച്ചാൽ ഞാനവിടെ ആ ബൈക്കളവിൽ ഒരു പള്ളിക്കറി ജോലി ചെയ്ത് ഞാൻ അതിൻ്റെ മുമ്പിലുണ്ട് ചായക്കച്ചവടം ചെയ്യണ ഒരു കുഞ്ഞി താത്ത ഇപ്പോൾ മരിച്ചുപോയി ഞാനവിടെ മൂന്ന് കൊല്ലം ജോലി ചെയ്തിട്ട് രാവിലെ ഒരു മണിക്കൂർ അതിൻ്റെ പീടെ ഉണ്ടാകുക പുട്ടും ചായ പള്ളിക്കൽ നിസ്കരിച്ചാൽ പരുന്നവർക്ക് പുട്ടും ചായ ഒരു പുട്ടും ഒരു ചായ ഞാൻ മൂന്ന് കൊല്ലം നിന്നിട്ടും പുട്ടും ചായ ഇന്നോട് പൈസ വാങ്ങിയിട്ടില്ല അതാണ് നിങ്ങൾ കുഞ്ഞേ എന്ന് വിളിച്ചു ഞാൻ അങ്ങനെയാണ് അത്ര സ്നേഹമുള്ള സംഗതിയാണ് എന്നുള്ളത് പക്ഷേ അത് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണെന്ന് നിങ്ങൾ ഒരിസാണ് പേച്ചു വിളി എന്തേ വിളിച്ചത് കുഞ്ഞേ എന്നുള്ളത് കഞ്ഞിയേന്നാണ് വിളിച്ചത് എങ്ങനെയുണ്ടാവും അപ്പൊ കണ്ടെങ്ങൾ അപ്പം അത് നല്ലോണം ശ്രദ്ധിക്കണം അതാണ് ഞാൻ മരുവക്കളോടൊക്കെ പറഞ്ഞത് നല്ലോണം ശ്രദ്ധിച്ചു പോയാൽ നല്ല റാഹത്തിന് പോകാം അള്ളാഹു അവതാക്കട്ടെ ഞാൻ ബുഹാരിനുണ്ടോ എന്ന് ചോദിച്ചാന്ന് കണ്ടങ്ങളെ ഞാനിപ്പോമാൻ്റെ പറഞ്ഞു ഇരിക്കട്ടെ മക്കളെ ഉമ്മ പോറ്റി വളർത്തിയത് കാണാൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റബി ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട എല്ലാവരും ചരിത്രത്തിലും കാണാം നബി മുഹമ്മദ് മുസ്തഫ നബി സാഹു അലൈ വസ തങ്ങളെ സംബന്ധിച്ച് അറിയന്തോർ മഹാന്മാരെ കുറിച്ച് പഠിക്കുംതോറും നോക്ക് നിങ്ങൾ എത്രയാണ് നമുക്ക് ഈ മാൻ വർദ്ധിക്കുന്നത് തെക്ക് വർദ്ധിക്കുന്നത് പ്രിയപ്പെട്ട മിനിങ്ങളെ മഹാന്മാർക്കൊപ്പം നമ്മൾ ചേർന്ന് നിന്നാൽ ഇവിടെ ഒപ്പം നമ്മൾ അബ്ദുറഹ്മാൻ മുസീന ഇവിടെ താമസിച്ചിരുന്നു നാട്ടിലെ പല തറവാടും പല ഗ്രൂപ്പും പല ആളുകളും പല വിഷയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എനിക്കറിയാം അദ്ദേഹത്തോട് എല്ലാവർക്കും ഉള്ളിൽ ഒരു ബഹുമാനമാണ് എല്ലാവർക്കും അദ്ദേഹത്തോട് ഉള്ളിൽ ഒരു മഹത്വമാണ് നാൽപ്പത് വർഷത്തോളം അദ്ദേഹം കർണാടകയിൽ നിന്നിട്ട് അദ്ദേഹത്തെ ആ നാട്ടുകാർ പൊന്നുപോലെ നോക്കി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരും അവസാന സമയത്ത് അവരെല്ലാവരും കൂടി ഉസ്താദിനെ ഒന്ന് കാണാൻ വേണ്ടി കൊണ്ടുപോയി അപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ പള്ളിക്ക് വേണ്ടി നാടിനു വേണ്ടി അധ്വാനിച്ച് അധ്വാനിച്ച് അദ്ദേഹം ഒരിക്കൽ ഒമാനിലേക്കൊക്കെ യാത്ര പോകാൻ വേണ്ടി നിക്കുമ്പോൾ വളരെ വിനയത്തോടു കൂടെ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ അവിടെ ഷിമോഗയിൽ പോയിട്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ വഫാത്ത് സംഭവിച്ചത് അള്ളാഹുവി ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ല നല്ല മനുഷ്യന്മാരി എപ്പോഴും അങ്ങനെയാണ് അവരെ പറ്റി അറിയും തോറും അടുക്കും തോറും പഠിക്കുംതോറും നമുക്ക് അവരോട് ബഹുമാനവും മതിപ്പും വർദ്ധിച്ചു വരും ഞാൻ പറഞ്ഞു വന്നത് നബി മുഹമ്മദു മുത്തനബിയെ പെറ്റ ഉമ്മ ബി വി മുല കൊടുത്ത ഉമ്മ ബി വി ഹലിമത്ത് മുത്തനബിക്ക് കാവൽക്കാരിയായി നിന്നിരിക്കുന്ന ഉമ്മ ബി വി ഉമ്മനിൽ എന്തി അള്ളഹു തര താമസം ഉമ്മ ഐമ്മൻ ബി വിയെ പറ്റി റസൂല പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന കാണണോ എന്നാൽ ഉമ്മു ഐമനെ നോക്കിക്കോ മുഹമ്മദ് പിന്നെ റസൂൽ സാഹു അലൈവസം തങ്ങളുടെ ഉമ്മ ഉഫാത്തായിട്ട് പിന്നെ അബൂ താലിബിന്റെ വീട്ടിലാണ് അവിടെ മുത്തനബിക്ക് പോറ്റുമ്മയായി ആറ് വയസ്സ് മുതൽക്ക് മുത്തനബിന് നോക്കിയതാരാ ഉമ്മീത ഉമ്മീ എന്ന് റസൂൽ തങ്ങൾ തന്നെ പറഞ്ഞ ഫാത്തിമ ആറാമത്തെ ആമിന ബിന്ദി ഒഫാത്താകുമ്പോ ഒപ്പള്ള ഉമ്മാര ഉമ്മൻ ബിബിയാണ് ഉമ്മ അങ്ങോട്ട് ഒഫാത്തായപ്പോൾ റസൂലാകുന്ന ആറ് വയസ്സുകാരൻ ഉമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അല്ലോ ഉമ്മ ഇനിയൊന്നും പറയുന്നില്ല മകനെ മാറോട് പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞോനെ നീ വലിയ ആളാകും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമ് പഠിപ്പിച്ചിരിക്കുന്ന ദീന് നിന്റെ കയ്യിലൂടെ പൂർത്തീകരിക്കപ്പെടും ആ കാലത്ത് നിന്നെ കാണാൻ ഈ ഉമ്മ ഉണ്ടാവുകയില്ലല്ലോ സങ്കടത്തോടു കൂടെ ആമിനാബിബി മകനെ മാറോടണച്ചു പിടിച്ച് പറഞ്ഞ ശേഷം ഉമ്മ ഇങ്ങനെ സൗണ്ട് അങ്ങനെയാണ് തീർന്നു വഫാത്തായി കിടക്കണ ഉമ്മാൻ നോക്കിയിട്ട് ചെറിയ കുട്ടി കണ്ണിൽ വെള്ളം നടക്കുമ്പോ ഉമ്മ ഐമ്മൻ റബിഅള്ളാഹു എന്നെ മോനോട് വാരിയെടുത്തു വാരി എടുത്തിട്ട് ചുമല്ലിങ്ങനെ വെച്ചു എന്നിട്ടോ എന്താ മക്കളെ അത് ഏ അത് തങ്ങൾ മന്ത്രിച്ച തേന അതെ ഇത് വെച്ചുകൊണ്ട് തീർക്കണ് കൊടുക്കണ്ടേ നിങ്ങൾക്ക് കൊടുക്കാൻ പൂതി ആകണമിറ്റേ ഇതൊക്കെ തങ്ങളിപ്പോ ഇവിടെ എത്തും എപ്പോഴാണ് കൊടുക്കണ് നാളെ ആ വന്നിട്ട് കൊടുക്കാൻ ചായിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ചിലവാണെങ്കി ഇപ്പൊ കൊടുത്തോളെ നന്നാമത്തെ കൈറ് തരട്ടെ ഏഹ് തങ്ങൾ മന്ദിരിച്ചു ഏ എന്നാ പിന്നെ കൊടുക്കണം ഏഹ് ആ അതാണ് ബഹുമാനപ്പെട്ട തങ്ങളിപ്പം നേരിട്ട് മന്ദരിച്ചു കൊടുത്ത തേനെ അതിവിടെ ഉണ്ട് ഏ ആ അപ്പ എല്ലാവരും അത് ഓരോരോ കുപ്പി വാങ്ങുക തേൻ ഇങ്ങക്ക് ഫ്രീ ആണ് പൈസ ഇങ്ങോട്ടും ഫ്രീ ആണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ടുള്ള ഹുക്കം നമ്മൾ നടത്തുകയാണെച്ചാൽ ഒരു കുപ്പി നൂറ് ഉറുപ്പേക്ക് വാങ്ങിയാൽ മതി എങ്ങനെയാണ് കൊടുക്കാല്ല അങ്ങനെയല്ലേ അല്ലേ ആ ഒരു നൂറീച്ച ഉറുപ്പേ എല്ലാവരും തന്നോളും അതിലധികം നിങ്ങൾ വിചാരിച്ചിരുന്നു വിചാരിച്ചിട്ട് എന്താ കിട്ടണ്ടേ ആൾക്കാരോട് ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ പൂതി ഉണ്ടായാൽ മതിയോ ഇപ്പോഴത്തെ സമയം ഏതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് നൂറുച്ച കിട്ടിയാൽ തന്നെ വലിയ കിട്ടലാണ് അപ്പൊ അദ്ദേഹം തല ഹയർ തരട്ടെ എല്ലാവർക്കും കൊടുക്കാം ആദ്യം ആദ്യമായിരിക്കും കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഏഹ് പെണ്ണുങ്ങളെ മാത്താ ആ അപ്പൊ ഇൻഷാല്ല പെണ്ണുങ്ങളെത്തൊക്കെ നൂറിൻ്റെ തോട്ടില്ലാതെ കൂല നൂറില്ലെങ്കിൽ ഇരുന്നൂറ് കൊടുത്താലും മതി അപ്പൊ അങ്ങനെ എന്താക്ക എല്ലാരും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കൈകൊണ്ട് ആദ്യം ഞമ്മക്ക് കിട്ടണത് പോലെ കണക്കാക്കിയിട്ട് വാങ്ങിക്കോളി ബഹുമാനപ്പെട്ട ഉപ്പാപ്പ മന്ദിരിച്ചിട്ട് സക്കാപ്പിൽ പോയിട്ട് നേരിട്ട് മന്ദിരിച്ചു കൊണ്ടുവന്ന അപ്പൊ അതുകൊണ്ട് ആ മന്ദിരിച്ച തേന ഞമ്മക്കൊരു ബർക്കത്താണ് ആ ബർക്കത്തിന്റെ സാധനം എല്ലാവരും വാങ്ങുക ഇൻഷാല് അത് ഞമ്മളെ ദർസിലേക്ക് ഞങ്ങളെ സംഗതിയിലേക്ക് നമ്മളെ ചെലവ് കഴിച്ചിട്ട് വല്ലതും ഇതിനുണ്ടോ അത് ഞമ്മളെ ദെർസിന് തന്നെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു വർക്കത്തിന് വേണ്ടി അത് സ്വീകരിക്കണം തേനാണ് അതോട് അതോടുകൂടത് മന്ദിരിച്ചതാണ് അത് ഇൽമിൻ്റെ മജലിസിൽ നിന്ന് വാങ്ങുകയാണ് അതിൻ്റെയൊക്കെ ഗുണം നീ നൽകണേയല്ലോ അതിൻ്റെയൊക്കെ സന്തോഷം നീ നൽകണേയല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഹബീബ് നഹമ്മദൂള്ള ഉമ്മ ഐമൻ റബിഅള്ളാഹു ആറാമത്തെ വയസ്സിൽ എടുത്തിട്ട് ഇങ്ങനെ ചുമരിൽ വെച്ചു എന്നിട്ട് മരുഭൂമിയിലൂടെ മക്കത്തേക്ക് വരികയാണ് മരുഭൂമിയിലുള്ള യാത്ര ചെയ്ത് വന്ന് വന്ന് മക്കത്തിൽ എത്തിയിട്ട് അബൂ താലിബിന്റെ വീട്ടിലേക്ക് കുട്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു അബൂ താലിബിന്റെ വീട് എന്ന് പറഞ്ഞ കുറെ കുട്ടികളുള്ള വീടാണ് അലീബിൻ അബി താലിബിന്റെ ഉമ്മ ഫാത്തിമ ബിൻ അസദ് റബിഅള്ളാഹു അവിടുത്തെ വീട്ടുകാരി അപ്പോ ആ കൂട്ടിനെ അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിറ്റേന്ന് നോക്കുമ്പോ കൂട്ടിന്റെ കണ്ണിന് ഒരു ചുകപ്പ് നിറം ചെങ്കണ്ണാണ് എന്ന് കിതാബ് പറയണില്ല കൂട്ടിന്റെ കണ്ണിനൊരു ചുകപ്പ് നിറം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ട് ഈ മണൽക്കാറ്റിലൂടെ ഇങ്ങനെ പോന്നിട്ട് അങ്ങനെയാണോ എന്താണെന്നറിയില്ല കൂട്ടിന്റെ കണ്ണിനൊരു ചുവപ്പ് നിറം ആ നിറം കണ്ടപ്പോൾ കൂട്ടിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു അന്ന് ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ അറബികൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധനായ ഡോക്ടർ അന്നത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയാം അതാരാണ് അത് ഹാരിസ് ഹാരിസബിന് കെൽദ എന്ന് പറയുന്ന മഹാന അദ്ദേഹം വേദഗ്രന്ഥങ്ങൾ ധാരാളം പഠിച്ച ആളാ തൗറാത്തും ഇഞ്ചീരും ഒക്കെ നല്ല പോലെ പഠിച്ച ആളാണ് ഹാരിസബന് കെൽദന്ന് തറവാട്ടുകാരനായ കുട്ടിയായതുകൊണ്ട് കുട്ടിയ മെഡിക്കൽ കോളേജ് ഡോക്ടറെടുത്ത് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു സുബഹാനുള്ള ആറ് വയസ്സുകാരനാകുന്ന നബി നബിതങ്ങളെ ഹാരിസമിന് കെൽഡെന്ന് ഡോക്ടറെടുത്ത് എത്തിച്ചപ്പോൾ ഡോക്ടർ ആ കുട്ടിയെ കണ്ട ഉടനെ ആ കുട്ടിയെ എടുത്തിട്ട് ഒരു ഉയരമുള്ള സ്ഥലത്ത് നിർത്തി അതായത് നമ്മളെ ടീ പോയി പോലത്തെ ഒന്നിന്റെ മുകളിൽ നിർത്തി ആ മുകളിൽ നിർത്തിയിട്ട് ഡോക്ടർ ഇങ്ങനെ ഇയാളെ പരിശോധിക്കാണ് കൂട്ടിനെ നിങ്ങളിവിടെ ശ്രദ്ധിക്കണം നല്ലോണം തേന് കൊടുക്ക കായ് വാങ്ങുക ഒന്നിനെ ഈ മെഡിക്കൽ ഷോപ്പ് പോയാലേ ഗുളിക കിട്ടും അതിന് പൊട്ടിച്ചങ്ങാട് ഇപ്പോഴും തന്നെ തൊള്ളിക്കണ എളുപ്പമാണ് ഉണ്ടാക്കണ ഫാക്ടറി പോയി വെക്കുകയാണെങ്കിൽ എൻ്റെ വിവരം അറിയണം എത്ര പ്രയാസമുണ്ട് നമ്മളെ കോഴിയുണ്ടല്ലോ കോഴി മുഴടാൻ നേരത്തെ നമ്മളെടുത്ത് കൂടെ ഇങ്ങനെ വന്നിട്ട് കൊക്കൊക്കെ കൊ കൊക്കൊക്കെ എവിടെ വെക്കണ്ട എവിടെ വെക്കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കും അപ്പം നമ്മളാർ മെയിൻ്റൈ ചെയ്തു കോഴി മുട്ട ഇട്ട് അപ്പത്തന്നെ ഒരു ചങ്ങായി പോയി അതിനെടുത്ത്ങ്ങാട് മുട്ടിയിട്ട് ഇപ്പോളും നന്നാണ് കുടിച്ചപ്പളാ കോഴി വിചാരിക്കണേ ഇത് ഇടാനുള്ള പ്രയാസം എനിക്കല്ലേ അറിയുള്ളൂ ഈ രണ്ട് നാടൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എന്നാ പിന്നെ ഒരു ഉസ്താദിനെ എന്തെങ്കിലും പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്ന് പറയണമെങ്കിൽ ആ കിതാബ് നോക്കി ഈ കിതാബ് നോക്കി മറ്റേ കിതാബ് നോക്കി എന്നിട്ട് ആദ്യം അത് ഞമ്മളെ കമ്പ്യൂട്ടറിൽ കയറ്റി വെക്കണം സാധാരണക്കാർക്ക് പറ്റാവുന്ന ഭാഷയിൽ അതിനെ ക്രമീകരിക്കണം എന്നിട്ട് ഇങ്ങൾക്കിതൊരു ഗുളിക പോലെ തരുകയാണ് അത് ഇങ്ങള് വേണ്ട മുമ്പിൽ വാങ്ങിയ മാതിരി വാങ്ങിയാൽ പറ്റൂല്ലോ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങണ്ടേ അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ശ്രദ്ധിച്ചാ ഇങ്ങക്കും എനിക്കൊക്കെ ഗുണം കിട്ടും അള്ളഹു കബൂല കിട്ടും ഹാരിസ് ഡോക്ടർ റസൂലുള്ള ആകുന്ന കുട്ടിനെ കൊണ്ടപ്പോ കുട്ടിനെങ്ങനെ മുകളിൽ നിർത്തിയിട്ട് ഈ മൂർത്താവ് ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ചെറിയൊരു സാധനം ഇങ്ങനെ തുളുമ്പി കൊണ്ട് ഇവിടെ അതിനെന്താ പറയാ ഇവിടെ എങ്ങനെ നമ്മൾ മൂർത്താവിലെ ഒരു കട്ടിയില്ലാത്ത സ്ഥലം ഉണ്ടല്ലോ അതിനെന്താ പറയാ പോതപ്പല്ല പതപ്പ് പറയാല്ല മട്ട കടന്ന് ഇറങ്ങായിട്ടൊക്കെ അള്ളാഹു നൽകണേ എന്താ പറയാ പതപ്പ്ന്നാ പറയാ ആ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ നാലാം മാസത്തിൽ റൂഷ് ഊദ എന്ന് പറഞ്ഞല്ലോ എവിടെ ഊതിയത് ആ ഊതി നാലാം മാസത്തിൽ മാസത്തിനൊരു റൂഷൂദെന്ന് പറയ ആ ഊതിയ അടയാളാണത് നമ്മളീ പൈപ്പ് ലൈനൊക്കെ അങ്ങോട്ട് പൈപ്പ് ഇങ്ങോട്ട് പൈപ്പ് അപ്പൊ അടയാളം വെച്ചിങ്ങാണ്ട് വെക്കണ് എന്ന മാതിരി ഇവിടെ അടയാളം വെച്ച് പോയതാണ് റൂഹഊരു അസറായി അലി ഇസ്സലാമ് വന്നാല് അവളെ പിടിച്ചിന് പൊന്തിച്ച സാധനം എടുത്ത് മൂപ്പർക്ക് പോകാം അധികം തെരഞ്ഞെടുക്കേണ്ട കാര്യമല്ല ആ നമ്മൾ റൂഹ പിരിയുമ്പോ നല്ല മട്ടത്തിലാക്കി തരട്ടെ അപ്പോ മൂർദാവിലെ ഈ പതപ്പുണ്ടല്ലോ അവിടെ കൈവച്ചിട്ട് ആ ഡോക്ടർ ഇവിടെയാണ് കൈവച്ചിട്ട് ശരീരത്തിൽ ഇങ്ങനെ തടവി ടിവരെ ആറ് വയസ്സായ കുട്ടിന് ആ കാലിന്റെ അടിവരെ ഒന്നിങ്ങനെ ഞരമ്പുകളൊക്കെയാണ് പിടിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ ആ കുട്ടിയോട് പറഞ്ഞു മോനെ ഒന്ന് നാവ് കാണിച്ചാന്ന് പറഞ്ഞു ആ നാവ് ഇങ്ങനെ റസൂല ആകുന്ന കുട്ടി നാവ് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ അന്നത്തെ വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു ഒരു ലേശം ഉമിനീരി എന്റെ വിരലിൽ പുരട്ടി തരുമോ എന്ന് ചോദിച്ചു റസൂലുല്ലാഹി സല്ലിമെൻ്റെ നാവിൽ നിന്ന് ആറ് വയസ്സുകാരനായ കുട്ടിയുടെ നാവിൽ നിന്ന് ഉമിനീര് ആ ഡോക്ടറുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തപ്പോൾ ആ ഡോക്ടറെ ചെയ്തു എന്നെ ആ ഇങ്ങനെ എടുത്തിട്ട് റസൂല രണ്ട് കണ്ണിൽ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ഇതിനേക്കാൾ മുന്തിയ മറ്റൊരു മരുന്ന് കൊടുക്കാൻ ലോകത്ത് വേറെ ഒരു മരുന്നില്ല ഹബീബുന മുഹമ്മദ് മുസ്തഫ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങള് മുത്തുനബി സാഹു അലേഹി വസ്ല തങ്ങളുടെ ഉമിനീരിന്റെ ബഹുമാനം അത് മാത്രം നമ്മൾ പഠിക്കാൻ നിന്നാൽ എത്രയാണ്